നമസ്കാരം. ഏതായാലും അടുക്കൻ്റെ ജയശങ്കറിൻ്റെ ഒരു വീഡിയോ വളരെ വൈറലാവുന്നുണ്ട്. ഞാനത് അത്ഭുതത്തോടെയാണ് കണ്ടത്. ജയശങ്കർ വളരെ നിഷ്പക്ഷനാണ്. അതെ, എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറയുമെങ്കിൽ പോലും പൊതുവെ പരസ്യമായി എന്നെ പിന്തുണച്ചുകൊണ്ട് പണി വാങ്ങാനായിട്ട് ആരും ധൈര്യം കാണിക്കത്തില്ല. എന്നെ രഹസ്യമായി പിന്തുണച്ചു ഒരുപാട് പ്രമുഖരുണ്ട്, മാധ്യമപ്രവർത്തകരെ, എഴുത്തുകാരെ, സിനിമാക്കാരെ, രാഷ്ട്രീയക്കാരൊക്കെ നീ പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവർ പരസ്യമായി പറയില്ല. കാരണം എനിക്കെതിരെയുള്ള ഒരു ഇസ്ലാം വിരോധി എന്ന നിലയിൽ വലിയ വ്യാജ പ്രചരണമുണ്ട്. ഈ ഇസ്ലാം വിരോധി എന്ന് എന്നെക്കുറിച്ച് പറയുന്നവരാരും എന്നെ ചൂണ്ടിക്കാട്ടുന്നില്ല. എന്ത് വിരോധം ഞാൻ കാണിച്ചെന്ന് ഇത്. പക്ഷേ ഇന്നത്തെ ഈ ഇപ്പോഴത്തെ വിഷയം കാണുമ്പോൾ, നമ്മുടെ കേരള സ്റ്റോറിയുടെ വിഷയം കാണുമ്പം എനിക്ക് എൻ്റെ അത്ഭുതം മാറുക. കാരണം അടിസ്ഥാനപരമായി നമ്മൾ തീവ്രവാദത്തിനെതിരാണ്, മറ്റേ പോപ്പുലർ ഫ്രണ്ടിനെതിരാണ്, മറ്റേ ഐസിസിനെതിരാണ് എന്നൊക്കെ പറയുന്നവർ പോലും പലപ്പോഴും അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കുന്ന ഒരു നിലപാട് സംശയാസ്പദമാണ്. തീർച്ചയായും രണ്ട് സ്റ്റാൻഡേർഡാണല്ലോ, രണ്ട് സ്റ്റാൻഡേർഡ് അല്ല. കാരണം ഞാൻ പറയാം, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കേരള സ്റ്റോറിയുടെ കാര്യം എടുക്കുക. ഈ കേരള സ്റ്റോറിക്കെതിരെ എന്തിനാണ് ബഹളം വെക്കുന്നത്? ഈ കേരള സ്റ്റോറി എന്തിനാണ്? ഐസിസ് ഭീകരതയെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയല്ല അല്ല, എന്നിട്ട് എന്തിനാണ് ഇവരെല്ലാം കൂടി ബഹളം വെക്കുന്നത്? അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈമുട്ടി വിഷയം. അവരെല്ലാം എതിർക്കുന്നത് പറയുന്നുണ്ട്, പക്ഷെ ടി ജെ ജോസഫിൻ്റെ ഇൻ്റർവ്യൂ തുടർച്ചയായിട്ട് ജീവിതം എന്നെ എന്തോ ജീവിതം ചരിത്രത്തിലൂടെ അതിലൂടെ തുടർച്ചയായി സഫാരി ചാനൽ പ്രസിദ്ധീകരിച്ചപ്പം അവർക്ക് ഭീഷണി വന്നു, ഭീഷണിയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി വെളിയിൽ പറയുന്നതേ ഉള്ളൂ ഐസിസും അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദവും ഒക്കെ ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന, അതുപോലും പറഞ്ഞാൽ അത് ഇസ്ലാമിനെതിരാന്ന് പറയുന്നവർ ശക്തമാണ്. അതുകൊണ്ടാണ് അവരെ എന്നെ മുസ്ലിം വിരോധിയാക്കുന്നത്. കാരണം അവരുടെ മുമ്പിൽ ചൂണ്ടിക്കാട്ടാൻ ഒന്നുമില്ല, വേറൊന്നുമില്ല. പക്ഷേ ഞാൻ ഇസ്ലാമിലെ ഈ പൗരോഹിത്യത്തിൻ്റെ വൃത്തികേടുകൾ ഞാൻ പറയാറുണ്ട്, അത് അവർക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ നിന്ന് പറയാറുണ്ട്, അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇവരെ ഭയന്ന് ആണ് ഞാൻ പറഞ്ഞത്. ആരും ധൈര്യം കാണിക്കാതെ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഈ പൊതു ഈ ഇവരൊക്കെ നിശബ്ദരാണ്. എന്നെ അതായത് അറിയപ്പെടുന്ന ഇടത് ബുദ്ധിജീവികൾ, അറിയപ്പെടുന്ന മറ്റേ മതേതര രാഷ്ട്രീയക്കാരൊക്കെ എന്നോട് പറയുന്നു, ഷാജൻ പറയുന്നതാണ് കറക്റ്റ്, പക്ഷേ എന്നെ പിന്തുണയ്ക്കത്തില്ല, പരസ്യമായിട്ട് വരാൻ പറ്റില്ല, പിന്തുണയ്ക്കത്തില്ല, ഭയമാണ് അവർക്ക്. അപ്പോൾ അവിടെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് ജയശങ്കർ പുള്ളിക്ക് അറിയാമല്ലോ, ഈ സോഷ്യൽ മീഡിയയുടെ പൾസ് ഏറ്റവും അറിയാവുന്ന ആളാണ്. പിന്നെ 2019 തെരഞ്ഞെടുപ്പിൽ പുള്ളി നമുക്ക് ഇൻ്റർവ്യൂ തരുമ്പം പുള്ളിയാണ് ആദ്യമായിട്ട് പറയുന്നത്, ഒന്നല്ലെങ്കിൽ രണ്ട് സീറ്റ് കിട്ടിയാലായി, 20 UDF സാധ്യത, ഒന്നല്ലെങ്കിൽ രണ്ട് സീറ്റ് UDF കിട്ടിയാലായി എന്ന് പറഞ്ഞ ജയശങ്കറാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പുള്ളി CPM വിരോധിയാണെന്ന് പറഞ്ഞു, പക്ഷേ പുള്ളി എന്ന് പറഞ്ഞ ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. നമ്മൾ ഇൻ്റർവ്യൂ എടുത്തിരുന്ന സമയമാകുമ്പോൾ, കാരണം ഇതുവരെയുള്ള ഈ ഹമീദ് ചേന്നമംഗലൂരും അഡ്വക്കേറ്റ് ജയശങ്കറുമാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഒരു വിലയിരുത്തൽ നടത്തി. എന്നോട് 2021 തെരഞ്ഞെടുപ്പിന് പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെ അല്ലല്ലോ, സാധ്യത ഇല്ല, UDF LDF തന്നെ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജയശങ്കർ യാതൊന്നും ഭയക്കാതെ പരസ്യമായി പറഞ്ഞു എന്ന് പറഞ്ഞത് വളരെ ആനന്ദകരമാണ്. അത് തീർച്ചയായും ഞാൻ പരസ്യമായി തന്നെ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല, സ്വയം അദ്ദേഹം ചെയ്തതാണ്. ഞാൻ അതിനുശേഷം അദ്ദേഹത്തെ ഇന്ന് വിളിച്ചിട്ട് അദ്ദേഹം എടുത്തില്ല, സാധാരണ ചിലരൊക്കെ വെയിറ്റ് ചെയ്യും, അതുപോലെ എടുത്തില്ല, തിരക്കിലായിരിക്കും അദ്ദേഹം. ഞാൻ ഈ പിന്നെ പണ്ട് മാധ്യമം വാരികയിൽ രാജേശ്വരി എന്നുള്ള പേര് രാഷ്ട്രീയ വിശകലനങ്ങൾ എല്ലാ ആഴ്ചയും വരുമായിരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കരുതിയിരുന്നത് പി രാജസാറായിരിക്കും എന്നാണ്, മാതൃഭൂമി എന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ വളരെ പിന്നീടാണ് അറിയുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറാണ്, അതാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ മാത്രമല്ല, അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ ചരിത്രബോധം, നല്ല ഓർമ്മശക്തി, ഓർമ്മശക്തി അദ്ദേഹം വളരെ ഭംഗിയായിട്ട്. നമ്മുടെ നാട്ടിലെ ഈ പല ചർച്ചയ്ക്ക് വന്ന താത്വിക ആചാര്യന്മാർക്ക് പോലും ഇവിടുത്തെ രാഷ്ട്രീയ ചരിത്രം എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ഓരോ കൃത്യസമയത്ത് അന്ന് മന്ത്രിയായിരുന്നവരാണ്, MLA ആയിരുന്നവരാണ്, ജയിച്ചവരോ തോറ്റവരോ കണക്കിതെല്ലാം അദ്ദേഹത്തിന് അറിയാം. എന്തായാലും വളരെ ഈ ആ ഒരു വിഷയം, അതായത് യൂസഫ് അലിയുടെ പേരിൽ എനിക്ക് വധശിക്ഷ കിട്ടുമെന്ന് കരുതിയിരുന്നവരെ വളരെ നിരാശരാക്കി, ആ വിഷയത്തിൻ്റെ നാമ്പ് അദ്ദേഹം അങ്ങ് ഒടിച്ചു കളഞ്ഞു. വളരെ ഇതുപോലെ പരിഹസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളി ഇസിൻ്റെ നീളാണ് വാഴട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അല്ല, മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്, ലക്നൌവിലായാലും തിരുവനന്തപുരത്ത് കേരളത്തിലായാലും എന്ത് സംഭവിക്കുന്നതാണല്ലോ പറഞ്ഞത്. അല്ല, ഇത് മാത്രമല്ല, ആദ്യം മാനം ഉണ്ടെന്ന് തെളിയിക്കണം, അതെ, എന്നിട്ട് ആ മാനം നഷ്ടപ്പെട്ടെന്ന് തെളിയിക്കണം, രണ്ടാമത് ആ മാനം നഷ്ടപ്പെടുത്തിയത് ഞാനാണ് തെളിയിക്കണം, ഞാൻ മാത്രം നഷ്ടപരിഹരിക്കട്ടുള്ളു. എന്തായാലും വളരെ മനോഹരമായ ഇടപെടൽ. എനിക്ക് തോന്നുന്നു ഇതോടുകൂടി ഈ എന്നെ മൂക്കി കയറ്റു എന്നുള്ള ആ പ്രചരണം അങ്ങ് അവസാനിപ്പിക്കും തോന്നുന്നു നമുക്കാണ്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയം അരിക്കൊമ്പൻ. അരിക്കൊമ്പൻ
ആയിരിക്കും. ഞാൻ നമ്മൾ ആദ്യമേ പറഞ്ഞാണ് ഇത് കൊണ്ട വിട്ട തമിഴ്നാട്ടിലേക്ക് കയറും, തമിഴ്നാട്ടിൽ ജനങ്ങളുടെ ഇടം കയറി അത് വലിയ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നമാവുന്ന ഏതാണ്ട് ആ പരുവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. ഈ കാവേരി നദിയുടെ പേരിൽ പണ്ട് കർണാടകവും തമിഴ്നാട് ഏറ്റുമുട്ടിയ അവസാനം നമ്മൾ അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. പെരിയാറിന്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റുമുട്ടിയില്ലെന്നുള്ള അതെ തീ പടർന്നാലും ചില മേഖലകളുടെ തീർച്ചയായും തമിഴ് ജനത വളരെ സെൻസിറ്റീവായിട്ട് വികാരപരമായി വികാരമായിരുന്നു. അവർ വളരെ സത്യസന്ധരായ മനുഷ്യരാണ്, പ്രശ്നമുണ്ട്. എന്തായാലും അരിക്കൊമ്പൻ ദുരന്തമൊന്നും വിതയ്ക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും അവിടെയാണ് ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയത്തിലേക്ക് പോകേണ്ടത്. മണിപ്പൂർ, മണിപ്പൂരിൽ എന്ത് സംഭവിക്കുന്നു, മണിപ്പൂരിലെ കലാപം എങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ മണിപ്പൂർ കേരളത്തിൽ ഇത്രയധികം ചർച്ചയാവാൻ കാരണം ഈ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ക്രൈസ്തവ വിശ്വാസികൾക്ക് ഒരു അടുപ്പം ബി ജെ പി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ബി ജെ പിയിൽ അകലം കുറയുന്നു എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണിപ്പൂരിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിക്കുന്നതും ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഏറ്റവും അധികം വിലപിക്കുന്നത് ഈ സുഡാപ്പികളെന്ന് വിളിക്കുന്ന ഇസ്ലാമിസ്റ്റുകളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അയച്ചു തന്നിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വികാരം കൊണ്ടതുമൊക്കെ ഈ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റ് എന്ന് പറയുന്നവരാണ്. ഞാൻ ഈ പണ്ട് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് സാഹിത്യം എഴുതി ഒരുപാട് പേര് നിശബ്ദരായിരുന്നു, അവരൊക്കെ പൊടുന്നനെ ഒരവസരം കിട്ടിയ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായും. പക്ഷേ അവിടെ ഇതിനെ ഈ ഇവരിതിനെ ഈ വ്യാഖ്യാനിക്കുന്നത് പോലെ അല്ലല്ലോ അവിടെ സംഭവിക്കുന്നത്. അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള, അതും ജാതി മതമൊന്നും അല്ല, വർഗങ്ങൾ, രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമാണ്. മൈത്തെ വിഭാഗത്തിൽപ്പെട്ട അവരവിടുത്തെ ഭൂരിപക്ഷ ജനത, അവർക്ക് അവരെ ഈ പട്ടിക വർഗ ട്രൈബിലേക്ക് മാറ്റണം എന്നുള്ള അവരാവശ്യം ബന്ധപ്പെട്ട് ഹൈക്കോടതി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ അവിടെ ഈ മറ്റ് വിഭാഗക്കാരെ സമരം ചെയ്യുന്നത്. അപ്പോൾ ഈ ഇവരുടെ ഈ മറ്റു വിഭാഗങ്ങൾ ഇവരും തമ്മിലുള്ള ആ ഒരു വിഷയത്തിലെ സംഘർഷമാണ് ഇതിലേക്കെല്ലാം തന്നെ നയിച്ചത്. കുക്കി വിഭാഗത്തിൽപ്പെട്ട, നാഗ വിഭാഗത്തിൽപ്പെട്ട, എനിക്കൊന്നും അവർ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് കൂടുതൽ പേര്. ഈ കുക്കി നാഗ വിഭാഗത്തിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല. വാസ്തവത്തിൽ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ജനതയാണ്. അതെ. നമ്മുടെ അതുകൊണ്ടാണ് ഭരണഘടനയിൽ പ്രത്യേക ആർട്ടിക്കിൾ അനുസരിച്ച് ഇവർക്കൊക്കെ ഒരുപാട് പദവികൾ കൊടുത്തിട്ടുണ്ട്. അതെ. നമ്മൾ ചർച്ചയായത് കശ്മീരിൻ്റെ പ്രത്യേക പദവിയെക്കുറിച്ചാണ്. അതെ. തിരുത്താൻ ശ്രമിച്ചത് കശ്മീരിൻ്റെ പ്രത്യേക പദവിയെക്കുറിച്ചാണ്. പക്ഷേ അതിനേക്കാൾ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനം. ഗവർണർമാർക്ക് വേറെ ഒരുപാട് അധികാരങ്ങളുണ്ട്. അവർ ജില്ലകളുടെയൊക്കെ ഭരണം അവർക്ക് അവർക്ക് നമ്മുടെ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു പലപ്പോഴും. ഈ ഗവർണർ എന്ന് പറഞ്ഞു പോയിരിക്കുന്ന ആൾ ചില ജില്ലകളിലെ കളക്ടർ കൂടിയാണ്. അതെ. കുറേ അധികം ജില്ലകൾ അതിനപ്പുറത്തേക്ക് ഇന്നത്തെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുക. ഇപ്പോൾ ഈ മണിപ്പൂരിൽ തന്നെ എടുത്താൽ, മണിപ്പൂരിൽ നിന്നല്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം ഈ ഗോത്രവർഗമാണ് അവിടുത്തെ ആധിപത്യം പുലർത്തുന്നത്. ഈ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ് അവിടെ ഏറ്റവും വലിയ ഭൂരിപ്പം. ഇപ്പം നാഗാലാൻഡിൽ ഇപ്പം കഴിഞ്ഞ നിയമസഭയിലെടുത്ത് നോക്കി ഏതാണ്ട് 99% സീറ്റുകളും ഈ പട്ടികവർഗ സംവരണമാണ്. ട്രൈബ് പട്ടികവർഗ സംവരണമാണ്. മുഖ്യമന്ത്രി പട്ടികവർഗ സംവരണമാണ്. ത്രിപുരയിൽ പോലും ഏതാണ്ട് പകുതിയോടെ സംവരണമാണ്. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മിക്കയിടത്തും പട്ടികവർഗ സംവരണമാണ്. ഈ ഗോത്രവർഗങ്ങളെല്ലാം പട്ടികവർഗക്കാരാണ്. ഇത് നമുക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള പ്രത്യേകമായ ചില ചരിത്ര പശ്ചാത്തലം കൊണ്ടാണ് ഇവരൊക്കെ എത്തപ്പെടുന്നത്. അപ്പം ഇപ്പം ഇത് തന്നെ ഉദാഹരണത്തിന് മണിപ്പൂർ എടുത്താൽ ബർമയിൽ നിന്ന് അതെ കുടിയേറിയവരാണ്, പിന്നെ മ്യാൻമർ അല്ലേ, ബർമയിൽ നിന്ന് കുടിയേറിയ മനുഷ്യരാണ് ഇവിടുത്തെ ഗോത്രവർഗക്കാർ എന്ന് പറയുന്നത്. ഇവർ മലനിരകളിൽ താമസിക്കുന്നു. ഇവരാണ് നമ്മൾ ഈ പറയുന്ന കുക്കികളോ നാഗ ഒരു 30-35 ഗോത്രവർഗക്കാരുണ്ട്. അപ്പം നമ്മുടെ 28-29 ജനങ്ങൾ മാത്രമേ 30 ജനങ്ങൾ താഴെ അവിടെ ഉള്ളൂ, ജനസംഖ്യ ഉള്ളൂ. ഇതിൽ ഭൂവിസ്തൃതിയിലെ 90% മലനിരകളാണ്. താഴ്വാരകൾ എന്ന് പറഞ്ഞാൽ 10% ഉള്ളൂ ഈ നഗരങ്ങൾ നമ്മൾ പറയുന്നത്. ഈ താഴ്വരകളിൽ പണ്ട് മുതലേ താമസിക്കുന്ന വിഭാഗമാണ് മെയ്തേ. അപ്പോൾ ഈ മെയ്തേകളുടെ കീഴിലാണ്, കയ്യിലാണ് താഴ്വരകളും നഗരങ്ങളും. അപ്പോൾ അവരാണ് ജനസംഖ്യയിൽ കൂടുതൽ. അതായത് എനിക്ക് തോന്നുന്നത് മെയ്തേകളൊരു 65% വരെ മെയ്തേകൾ 63-65. പക്ഷേ മെയ്തേകളിൽ തന്നെ മെയ്തേകൾ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണ്, ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. അപ്പോൾ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജാതി വ്യവസ്ഥ ഇവർക്കിടയിൽ മാത്രമേ ഉള്ളൂ. ഗോത്രവർഗക്കാരുടെ അങ്ങനെ ജാതി വ്യവസ്ഥയില്ല. മെയ്തേകൾക്കിടയിൽ ജാതി വ്യവസ്ഥ, മെയ്തേകളിൽ തന്നെ ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷവും മെയ്തേകളും ഹിന്ദുക്കളും. ഇപ്പം നമ്മുടെ ഇവിടെ നാടാർ രണ്ട് വിഭാഗം ഉണ്ടല്ലോ, ഹിന്ദുവാണ്. അതുപോലെ തന്നെ മെയ്തേകളിൽ മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. ഇവർ താഴ്വരങ്ങളാണ് താമസിക്കുന്നത്. ഇവർക്ക് ഇവരാണ് ജനസംഖ്യയിൽ ഭൂരിപക്ഷം, പക്ഷെ ഇവർക്ക് ഭൂവിസ്തൃതിയിൽ 10% ഉള്ളൂ. അതാണ് ഏറ്റവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഗോത്രവർഗക്കാർ
അവർ ജനസംഖ്യ കുറവാണ്, 30 സാധനങ്ങൾ അവർക്കാണ് ഹില്ലി മുഴുവൻ അവർക്കാണ്. ഈ സംവരണമുള്ളത് കൊണ്ട് അവർക്ക് അങ്ങോട്ട് പ്രവേശനമേ ഇല്ല. അതേസമയം സംവരണമുള്ളവർക്ക് താഴേക്ക് വരാം. അത് നമ്മുടെ ഇവിടെ അങ്ങനെയാണല്ലോ. അതായത് നമുക്ക് സംവരണ സീറ്റിൽ ഈ ആ ഇപ്പം നമ്മളിപ്പോൾ മാവേലിക്കര മണ്ഡലത്തിൽ പട്ടികജാതിക്കാർക്ക് മത്സരിക്കാൻ കഴിയും. പക്ഷേ ഒരു പട്ടികജാതിക്കാരനെ എവിടെ മത്സരിക്കാം? ഇതൊരു സംവരണത്തിന്റെ പ്രത്യേകത. കെ കുഞ്ഞമ്പു കണ്ണൂരിൽ എം പി ആയിരുന്നു. അപ്പം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ 10% മാത്രം ഭൂവിസ്തൃതിയുള്ള 60% ജനസംഖ്യയുള്ള മെയ്തികൾക്ക് ഈ പ്രശ്നം പണ്ട് മുതലേ ഉണ്ട്. ഇതിനിടയിലാണ് ഈ ഇതിനകത്ത് പ്രശ്നം. ഈ ഗോത്രവർഗക്കാരെ പ്രത്യേകം വെച്ചാൽ അവർക്ക് അവകാശപ്പെട്ടതിനപ്പുറത്തേക്ക് അവർ മുഴുവൻ അവർക്ക് അവകാശപ്പെട്ടതായിട്ട് കരുതുന്നു. അതായത് കാട് മുഴുവൻ അവരുടേതാണെന്ന് കരുതുന്നു. അപ്പം അതൊരു ഒരു സാങ്കേതിക പ്രശ്നമാണ്. അത് കാട് മുഴുവൻ അവരുടേതാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ലേ എന്നുള്ളൊരു പ്രശ്നമൊക്കെ വരും. അപ്പോൾ ഈ കാട് സംരക്ഷണം ഇപ്പം നമുക്കറിയാം, ഇപ്പം കേരളത്തിൽ പശ്ചിമഘട്ട സംരക്ഷണം നടക്കുന്നതിൻ്റെ തിക്താനുഭവമാണ് അരിക്കൊമ്പറങ്ങൾ. അപ്പം ഈ പശ്ചിമഘട്ട സംരക്ഷണം പോലെയുള്ള കാട് സംരക്ഷണം അവിടെയും ശക്തമാണ്. അങ്ങനെ കാട് സംരക്ഷണം നടക്കുന്നതിൻ്റെ ഭാഗമായി ഗോത്രവർഗക്കാർക്ക് കാടിൻ്റെ മേലെ നിയന്ത്രണം കുറഞ്ഞു വരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ താഴേക്ക് മെയ്തികളിടയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ മെയ്തികളുടെ ഇടയിൽ ഇവർ വന്ന് ഭൂമി വാങ്ങാൻ തുടങ്ങി. അവിടെ ഒരു വലിയ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഇവർ കൂട്ടത്തോടുകൂടി ഒരു ഗ്രാമം മുഴുവൻ വാങ്ങി. അപ്പോൾ ഇങ്ങനെ ഈ മെയ്തികളും കുക്കികളും തമ്മിലുള്ള സംഘർഷം കുറേ കാലമായി നിലനിൽക്കുകയാണ്. ഞാനിത് പറയുന്നതിന് റോബിൻ എന്ന് പറയുന്ന ഒരു അച്ഛനെ എനിക്ക് പരിചയക്കാരനുണ്ട്, മണിപ്പൂരിലുള്ള. അദ്ദേഹം മുല്ലപ്പെരിയാർ ഇടുക്കിക്കാരനാണ്. മുല്ലപ്പെരിയാർ സമരത്തിൻ്റെ ഒരു നായകനായിരുന്നു തുടക്കകാലത്ത്. അത് കഴിഞ്ഞ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തോട് വിശദമായി സംസാരിച്ചു. ഒരു വൈദികനാണ്, ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക്. ഞാൻ ചോദിച്ചു, എന്തുവാണ് ഈ RSS നിങ്ങളിങ്ങനെ കുത്തിക്കീറിട്ട് നിങ്ങളെല്ലാം കൂടി ഇപ്പോഴും RSS പുറത്ത് നടക്കുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമൊക്കെ രണ്ടാമത് വന്നതാണ്. ഇത് ഗോത്രവർഗക്കാരും മെയ്തികളും തമ്മിലുള്ള അധീശത്വമായി ബന്ധപ്പെട്ടൊരു പ്രശ്നത്തിൻ്റെ പ്രശ്നം. പക്ഷേ ഇവർ കലാപവുമായി പ്രതിരോധമായി. അപ്പോൾ ആദ്യം ഈ പറയുന്ന പ്രശ്നം ഉണ്ടായതൊരു മെയ്തികൾ എതിർക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. ഇതിൻ്റെ ഇടയിൽ ഇത് വഷളാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, മെയ്തികൾ പറയുന്നു, ഞങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് അവിടെയാണ്, ഞങ്ങൾ ഭൂരിപക്ഷമാണ്, ഞങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും, ഞങ്ങൾക്ക് മറ്റേ ഭൂമി വേണം, ഞങ്ങൾക്ക് തൊഴിൽ സംവരണം, അതുകൊണ്ട് ഞങ്ങളെ കൂടി പട്ടികജാതി പട്ടികവർഗ്ഗ നിർത്തണം എന്ന് പറഞ്ഞ് ഇവർ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കും. ഹൈക്കോടതി ആ കേസ് ഫയലിൽ സ്വീകരിച്ചിട്ട് സർക്കാരിനോട് ഇത് പഠിച്ചിട്ട് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞു. സർക്കാർ പഠനം തുടങ്ങി. ഇപ്പോൾ ഇവർ പലരും ഈ പറഞ്ഞ ഹിന്ദു വിരുദ്ധർ അല്ലെങ്കിൽ RSS വിരുദ്ധർ പറയുന്നത് മെയ്തികൾക്കും സംവരണം ഏർപ്പെടുത്തുന്നതൊക്കെയാണ്, വെറുതെ പറയുന്നതാണ്, പച്ചക്കള്ളം. തീരുമാനമായിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് മോദിയുടെ തീരുമാനമല്ല, കോടതി ഉത്തരവിട്ട കോടതി ഉത്തരവിട്ടു, ഹൈക്കോടതി ഉത്തരവിട്ടിട്ടാണ് പഠനം നടത്തുന്നത്. മാത്രമല്ല മെയ്തികൾ പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്, 49 അവർക്ക് സംവരണം ഉണ്ടായിരുന്നാണ് അവർ പറയുന്നത്, പിന്നീട് അത് മാറിയാണെന്ന്. ഓക്കെ, സാധ്യതയുണ്ട്. ഇതിനകത്ത് ഈ മെയ്തികളുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി, ഇവരാണ് പരമ്പരാഗതമായി ആ നാട്ടുകാർ. നമ്മളീ മണിപ്പൂരി നൃത്തം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെന്താ പറഞ്ഞാൽ മണിപ്പൂരി എന്ന വസ്ത്രങ്ങളില്ലേ, മനോഹരമാണല്ലോ. സോ ഇതിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത്, മണിപ്പൂരിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് മെയ്തികളാണ്. അപ്പോൾ അവരെ ബർമീസ് അധിനിവേശത്തിന് വിധേയപ്പെടുന്നു എന്നൊരു ഫീലിംഗ് അവർക്കുള്ളത്, അതാണ് അവരുടെ ഒരു പ്രശ്നം. ഇത് ഇവിടെ ഈ ഒരു പ്രതിസന്ധിയും ഈ കോടതി ഇടപെടലും ഈ ഭൂമി കയ്യേറ്റവും തമ്മിലുണ്ടായ തർക്കം പ്രശ്നമാവുകയും, പക്ഷേ അതേസമയം നമ്മളൊരു കാര്യം പറയേണ്ടതുണ്ട്, ഈ ഗോത്രവർഗക്കാർക്ക് നേരെ വലിയ ആക്രമണം, ഇവരാണല്ലോ ഭൂരിപക്ഷം, വലിയ ആക്രമണമാണ് നടക്കുന്നത്. നിരവധി പള്ളികൾ, ഏതാണ്ട് 30 പള്ളികൾ കത്തിച്ചു. 54 പേര് മരിച്ചു എന്നാണ് അവസാനം കിട്ടിയത്. അവസാനം പക്ഷേ ഔദ്യോഗിക കണക്ക് പറയാൻ, ഈ കൊല്ലപ്പെടുന്നവർ ഭൂരിഭാഗവും ഈ കൂക്കുകളാണ് അല്ലെ, ഈ നാഗകളാണ്, ഇവരാണ്. അതിന് കാരണം ഇവരാണ് ശക്തരായി ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കി, ഞാൻ പറഞ്ഞത് ഇത് പള്ളികൾ ആക്രമിക്കപ്പെടുന്നു എന്ന് സത്യമാണ്, കൂക്കുകൾ ആദ്യ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്നവർ കൊല്ലപ്പെടുന്ന സത്യമാണ്. അതിനിപ്പോൾ ഈ കലാപത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് മെയ്തികളാണ്, അതായത് ഹിന്ദുക്കളാണ് എന്നത് സത്യമാണ്. പക്ഷേ ഇതിന് പിന്നിൽ RSSഓ BJPയോ ക്രൈസ്തവ സംഘടനകളൊന്നും ഇല്ല. ഇത് പണ്ട് മുതലേ ഉള്ള ഒരു ഒരു എന്താ പറയുക, വർഗ സംഘർഷം അല്ലേ, ക്ലാസ് വാർ ആണ്. ആ ക്ലാസ് വാറിൻ്റെ പ്രതിഫലനമാണ് അവിടെ. ഈ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവിടെ കലാപം നിലനിൽക്കുന്നു എന്നത് വാസ്തവമാണ്. അനേകം പേർ കൊല്ലപ്പെട്ടു, അനേകം വാഹനങ്ങൾ. മാത്രമല്ല ഈ ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് നമുക്കൊരു അവിടെ നിന്ന് അച്ഛൻ അയച്ചതെന്നാണ്. അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പിലൊക്കെ തിങ്ങി നിറഞ്ഞാൽ ആളുകൾ നിൽക്കും. നമ്മൾ ഈ തീ പടരുന്നതിന് ചിത്രങ്ങളെ കണ്ടുള്ള അഭയാർത്ഥി ക്യാമ്പിലൊക്കെ വളരെ ദയനീയമാണ്. ഇപ്പം ഞാൻ വിളിക്കുമ്പോൾ റോബിനച്ഛൻ ഒരാളെ രക്ഷിക്കാൻ പോയിരിക്കുക ഈ കലാപത്തിൻ്റെ ഇടയിൽ. ഈ വൈദികർ അങ്ങനെ ഉണ്ടല്ലോ.
അപ്പം ഈ പറയുന്ന പ്രചരണം തെറ്റാണ് എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ്. അത് വടക്കിഴക്കൻ അങ്ങനെയാണ്. ഞാൻ രാവിലെ നമ്മുടെ മുതുകാടിനെ വിളിച്ചു. അപ്പോൾ ഞാൻ മുതുകാടിനോട് ചോദിച്ചു, എൻ്റെ ഓർമ്മയിൽ എവിടെയോ ഉണ്ട് അങ്ങ് എവിടെയോ പറഞ്ഞതായി ഈ വടക്കിഴക്കൻ സംസ്ഥാനത്ത് പോയപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നത്തെ. അങ്ങനെ നമ്മൾ ചിരിച്ചു കൊള്ളാലോ, പക്ഷേ അതിൻ്റെ ഓർമ്മ കൊള്ളാൻ 2005-ലോ 2006-ലോ കണ്ട് അദ്ദേഹം ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടി ഒരു ഓൾ ഇന്ത്യ പര്യടനം നടത്തിയിരുന്നു. വലിയ പരിപാടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹവും ഒരു വലിയ മാജിക്കിൻ്റെ ഒരു സംഘവും കൂടി രാജ്യം മുഴുവൻ ചുറ്റി. ഇപ്പോൾ ഇവർ ഈ ഇവരുടെ മാജിക് വണ്ടി നിറച്ച് ഇന്ത്യയുടെ ദേശീയ പതാകയും ഇന്ത്യയുടെ ഇതൊക്കെയാണ്. അപ്പോൾ വലിയ പതാക കെട്ടിയാണ് പോകുന്നത്. ഇവർ നാഗാലാൻഡ് അതിർത്തിയിൽ വെച്ച് തന്നെ ഇവരെ തടയുന്നു. രാത്രിയിൽ വലിയൊരു സംഘം വന്ന് തടഞ്ഞിട്ട് ഈ ഫ്ളാഗൊക്കെ എടുത്ത് കളഞ്ഞു, വണ്ടി തടഞ്ഞിട്ടു. ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് ആരുമില്ല, എന്തുണെന്ന് അറിയത്തില്ല. അവർ കംപ്ലീറ്റ് ഫ്ളാഗ് കത്തിച്ച് കളഞ്ഞു, ഇന്ത്യൻ ഫ്ളാഗ് എടുത്ത് കത്തിച്ച് കളഞ്ഞു. അപ്പോൾ ഒരു തരത്തിലും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചർച്ചകളൊക്കെ നടത്തി പിറ്റേ ദിവസം രാവിലെ അവരങ്ങ് പിന്മാറി. ഇവർ പുറപ്പെടുകയാണ്. പുറപ്പെട്ട് വഴിയിൽ വേറെ ഗുണ്ടാ സംഘങ്ങൾ തടയുന്നു. ഗുണ്ടാ സംഘങ്ങൾ തടഞ്ഞിട്ട് പിന്നെ ഗുണ്ടാ സംഘങ്ങളുടെ ആർക്കുണ്ടായിരുന്നു കാശ് കൊടുക്കുന്നു, തിരിച്ചു പോകുന്നു. അങ്ങനെ ഇവർ പരിപാടി നടത്താൻ തീരുമാനിക്കുന്നു. ഒരു ശശി എന്ന് പറയുന്ന ഒരു മലയാളി, അയാളുടെ വീട്ടിലാണ് ഇവർ താവളം അടച്ചിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ സമാന്തര ഭരണങ്ങളാണ്, ഈ പറയുന്ന ചില ആളുകളുടെ സമാന്തര നിയന്ത്രണത്തിലാണ് നാട്ടിലെ പാർട്ടി ഗ്രാമം എന്ന് പറയുമ്പോൾ പാർട്ടി ഗ്രാമം പോലെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഈ ശശിയുടെ കടയിൽ നിന്നാണ് അവിടുത്തെ ഒരു സമാന്തര രാജാവുണ്ട്, മറ്റേ രാജാവല്ല ഈ കംപ്ലീറ്റ് ഇന്ത്യക്കാരാന്ന് വിചാരിക്കുന്നത്. അപ്പം ഇയാൾക്ക് ഇവർക്കുള്ള സപ്ലൈ സാധനമൊക്കെ സപ്ലൈ പോകുന്നൊക്കെ ഇവിടെ നിന്നാണ്. അപ്പം അന്ന് രാത്രി ശശിയുടെ വീട്ടിൽ കൊണ്ടുവന്നൊരു സന്ദേശം തന്നിട്ട് പോയി, ദേശീയ പതാക അഴിച്ചു മാറ്റണം, ഇന്ത്യയുടെ പേര് പോലും പറയാൻ പാടില്ല, ഇത് ഇന്ത്യ ആണ് എന്ന് അവർ സമ്മതിക്കുന്നില്ല. ഏത് ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യ ആണ് എന്ന് അവർ അംഗീകരിക്കുന്നില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പിറ്റേ ദിവസം ഇവർ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പരിപാടി നടത്തുന്നതിന് മുന്നോടിയായിട്ട് ഇവർ നേരെ DGP പോയി കണ്ടു. DGP കണ്ടു. DGP പറഞ്ഞു, അവർ പറഞ്ഞതുപോലെ ചെയ്തു, അതാ നിങ്ങളുടെ ആരോഗ്യത്തിനും ആയുസിനും പോലീസിനും കാര്യമില്ല എന്ന് പറഞ്ഞു. അവസാനം മുതുകാടിനും സംഘത്തിനും അവിടെ ദേശീയ പതാക ഉയർത്താനോ ദേശീയോദ്ഗ്രഥനത്തെക്കുറിച്ച് നിങ്ങൾ പറയാനോ സാധിച്ചില്ല, മാജിക്കും കാണിച്ചൊരു തിരിച്ചു പോരേണ്ടി വന്നു. അതായത് ഇപ്പോഴും ഈ വടക്ക് അന്നത്തെ സാഹിത്യം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മൾ പേരിന് വേണ്ടി നമ്മുടേതാണ് എന്ന് പറയുന്നെങ്കിലും ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. ഇതൊരു മാറ്റമുണ്ടായത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതെ, അവർ പടിപടിയായി കശ്മീർ പിടിച്ചതുപോലെ തന്നെ പടിപടിയായി ഈ സംസ്ഥാനങ്ങളെ നമ്മുടെ രാജ്യത്തിന് നമുക്ക് പോകാം കാണാം. ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ പേരിന് പോകത്തില്ല. ഇത് ആരുണാചൽ പോകുന്നത്? അമിത്ഷാ പോയി. അതെ, അമിത് അരുണാചൽ പ്രദേശിൽ ചെല്ലാൻ പോലും ഇവർക്ക് പലർക്കും പേടിയാണ്. അതേപോലെയാണ് പല സ്ഥലങ്ങളിലും ചില ഗ്രാമങ്ങൾ കൈകാര്യം വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മളിതിനെ കാണാൻ. അപ്പോൾ ഇവരൊന്നും, ഞാനിപ്പോഴും എനിക്കറിയാവുന്നൊരു കാര്യം, ഞാൻ 96-97 കാലയളവിൽ, 95 മുതൽ ഉള്ള ഒരു 3-4 കൊല്ലത്തെ കാലയളവിൽ ഞാനൊരു സഞ്ചാരിയായിരുന്നു. ഞാൻ രാജ്യം മുഴുവൻ സഞ്ചരിക്കുമായിരുന്നു ഒറ്റയ്ക്ക്. അന്ന് എനിക്ക് ഞാനൊരു ജുബ്ബയാണ് ധരിച്ചിരിക്കുന്നത്. എനിക്ക് തുണിസഞ്ചിയുണ്ട്. ആ തുണിസഞ്ചിയിൽ എനിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനങ്ങ് പോകും, എവിടെ വേണേലും പോകും. അപ്പോൾ എനിക്കിന്ന് പോയി കഴിഞ്ഞാൽ ഞാനൊരു ട്രെയിനിൽ കയറി ഞാൻ ചിലപ്പോൾ മഹാരാഷ്ട്രയിലോ ഗുജറാത്തിലോ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ എവിടെയുള്ള ഞാൻ പോകും. ഞാൻ അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കും. അപ്പോൾ ഞാൻ മേധ പടക്കറുമായിട്ട് നല്ല അടുപ്പമായി. അപ്പോൾ മേധയുടെ കൂടെ ഞാൻ ഈ നർമ്മദാ ബച്ചാവ് ആന്തോളൻ ആദിവാസികളുടെ കുറേ കാലം പ്രവർത്തിക്കാൻ ഞാൻ പോയി. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കും, ഭയങ്കര അനുഭവങ്ങളാണ്. ഞാൻ നമ്മൾ ഈ നർമ്മദ നദിയിലൂടെയുള്ള ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തുള്ള യാത്രയൊക്കെ ഭയങ്കര ഓർമ്മകളാണ്. അപ്പോൾ ആദിവാസി കോളനിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദിവാസി കോളനി, നമ്മൾ പച്ച മനുഷ്യരാണ്. കഴിക്കുന്നൊക്കെ അവർ ആദിവാസികൾ ഉണ്ടാക്കുന്ന റൊട്ടിയാണ്. നമ്മൾ അതായത് വെള്ളം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കടിച്ച് പറിച്ചിട്ട് വെള്ളം ഒടിച്ചിട്ട് നമ്മളിവിടെ പുല്ല് തിരുന്ന പോലെയാണ്, അത്ര ഉള്ള സാധനങ്ങൾ. അപ്പോൾ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിരുന്ന ഒരു പ്രത്യേകത, ഈ ഇവിടെയെല്ലാം ഈ വോളണ്ടിയർ വർക്കിന് വരുന്ന ഒരു സംഘടന SCM എന്ന് പറയും, സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്. നമുക്കിവിടെ അത് ശക്തമല്ല SCM. ഇവിടെ നമ്മുടെ മാർത്തോമാ സഭക്കാർ SCM, ഞാൻ കത്തോലിക്ക സഭയിലോട് ഞാൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് വളർന്നു വന്നു. ഞാൻ ഒരിടത്തും SCM കണ്ടിട്ടില്ല. അപ്പം ഈ മാർത്തോമാക്കാർ SCM സജീവമായിരുന്നു. എനിക്ക് ബിജി അങ്ങനെയൊക്കെയുള്ള എൻ്റെ പരിചയമുള്ള കുറേ സുഹൃത്ത്, നമ്മുടെ ഫിലിപ്പൻ പ്രസാദൻ മോള് മൈത്രിയെ കല്യാണം കഴിച്ച് ബിജിയൊക്കെ SCM പ്രവർത്തകരാണ്. ഒരുപാട് പേര് SCM-കാർ. പക്ഷേ നിരവധി SCM പ്രവർത്തകരുണ്ടായിരുന്നു. ഇവരിൽ പലരും ഭൂരിപക്ഷവും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വന്നിരുന്നവരാണ്. നാഗാലാൻഡിൽ നിന്നും മണിപ്പൂരിൽ നിന്നൊക്കെ വന്നിരുന്നവരാണ്. ഒരു പ്രത്യേക സമയമാണ്. അപ്പോൾ അന്ന് മുതലേ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇന്ത്യയിൽ പോകുകയാണെന്ന് പറഞ്ഞാണ് വരുന്നത്. അവർ പോകുന്നത് അവർ ഇന്ത്യക്ക് പോകുകയാണ്. അവർ ഇന്ത്യ
വേറെ രാജ്യമായിരുന്നാണ് അവരുടെ ഒരു ഫിയർ. 2007 നമ്മൾ കെ ശങ്കരധാരണ അവിടെ ഗവർണർ ആയത് നാഗാലാൻഡിൽ. അത് ഈ നാഗ കലാകാരനായിട്ടുള്ള ചർച്ചകളൊക്കെ എല്ലാം അദ്ദേഹം അവിടെ മുൻകൈ എടുത്ത് നടത്തുകയും അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഗവർണറായിരുന്ന പോലെ നടത്തി. അതൊക്കെ അദ്ദേഹം ഭംഗിയായി നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമ്മളൊരു രസകര കാര്യം, നമ്മൾ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ചിന്തിക്കുമ്പോഴേ നമ്മളെ മലയാളികൾ ഒരുപാട് ഗവർണറായിരുന്നു, ഒരുപാട് എം എം ജേക്കബ് മേഘാലയയിൽ, മിസോറാമിൽ പിന്നെ കുമ്മനം, അത് കഴിഞ്ഞിട്ട് പി എസ് ശ്രീധരൻപിള്ള, അദ്ദേഹം അവിടെ മാറിപ്പോയെങ്കിലും അങ്ങനെ ലിസ്റ്റ് എടുക്കാമെങ്കിൽ ഒരുപാട് പേരുണ്ട് മലയാളികൾ അവിടെ ഈ നോർത്ത് ഈസ്റ്റിലെ സ്ഥിരം ഗവർണർമാരെ വന്നിട്ടുണ്ട്. അല്ല ഒരു പക്ഷേ ഇവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം നിലനിർത്തി പോരാൻ ഒരു പക്ഷേ നമ്മുടെ തെക്കേന്റെ കാര്യം കൂടുതൽ ഉപകരിക്കാത്തവർ തോന്നിക്കാണോ? ക്രിസ്ത്യൻ പശ്ചാത്തലമൊക്കെ ഉണ്ടല്ലോ. അതെ, ശ്രീധരൻപിള്ളക്കൊക്കെ നല്ല പശ്ചാത്തലമുണ്ട് ക്രൈസ്തവ സഭകളുമായിട്ട്. അപ്പോൾ മാത്രമല്ല, ഇവിടെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മോദി ഇരിക്കുമ്പോഴാണ് അവിടെ ഏതാണ്ട് നാഗാലാൻഡിലാന്ന് സത്യപ്രതിജ്ഞ മറ്റേ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ബൈബിൾ വായിച്ച് ബൈബിൾ വായിച്ച് ഹാലലുയ പാടിയാണ് ചെല്ലു. അത് അവരുടെ ഒരു കൾച്ചറാണ്. അപ്പൊ ഇത് നമ്മൾ അത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ അവർക്ക് ബി ജെ പി ഇവിടെ കടന്നു കയറിയത്, ശക്തമായി കടന്നു കയറ്റം ശക്തമായത്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ കൂടുതൽ കൂടുതൽ രാജ്യത്തിന്റെ ഭാഗമാക്കുന്ന കാര്യത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ. അല്ല, മാത്രമല്ല മണിപ്പൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മോദി സർക്കാരാണ് അവിടെ ട്രെയിൻ കൊണ്ടുവന്നത്. അവിടെ ട്രെയിൻ ഇല്ലായിരുന്നു, ട്രെയിൻ ഗതാഗതം ആരംഭിച്ച മോദി സർക്കാർ വന്നതിന് ശേഷമാണ്. ട്രെയിൻ മാത്രമല്ല, ബേസിക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല, റോഡ് വികസനം ഒന്നുമില്ല. ഞാൻ പറഞ്ഞ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത പോലെ മേരികോം പണ്ടേ പറഞ്ഞു. അതെ, അവിടെ നിന്നും മേരികോമിന് അവാർഡ് കിട്ടിയപ്പോൾ, മെഡൽ കിട്ടി, ഒളിമ്പിക്സ് മെഡൽ കിട്ടിയപ്പോൾ അവളുടെ നാട്ടിൽ അപ്പനോ അമ്മയ്ക്കോ ഒന്നും ടി വി കാണാൻ പറ്റിയില്ല, കാരണം അത് ടി വി ഇല്ലായിരുന്നു അവിടെ. അറിഞ്ഞാലും കൂടെ ഇരിക്കുന്ന സാധനം ഉണ്ടെന്ന്. അപ്പൊ ഈ അതുപോലെ അപരിഷ്കൃതമായാണ് ഇവർ മാറ്റി. അവിടെയൊക്കെ വികസനം കൊണ്ടുവന്ന്, റോഡ് കൊണ്ടുവന്ന്, ഗതാഗത സൗകര്യങ്ങൾ കൊണ്ടുവന്ന്, ടെലിഫോൺ സൗകര്യങ്ങൾ കൊണ്ടുവന്ന്, അതിനെയൊക്കെ നമ്മുടെ ഒരു മുഖ്യധാരയിലേക്ക് പതിയെ പതിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഈ പശ്ചാത്തലത്തിൽ ഇവരീ പറയുന്ന മാതിരി ആർ എസ് എസും ബി ജെ പിയും കൂടെ ആണ് അവിടെ കലാപമുണ്ടാക്കുന്നത് പൊട്ടത്തരമാണ്. എന്തിനാണ് ഇവരിങ്ങനെ വ്യാജ എന്തോ എനിക്കൊക്കെ അയച്ചു വന്നിരിക്കുന്ന ആളുകളുടെ എനിക്ക് ചിലരുടെ ഒക്കെ മനസ്സ് ഞാൻ നോക്കി ഒരു പെട്ടെന്ന് എന്തോ ഒരു എന്നിട്ട് എന്തോ അച്ഛനെ റബ്ബറിന് 300 രൂപയ്ക്ക് ജീവൻ പോയാലേ ഞാൻ ചോദിച്ചുകൊണ്ട് ഒരു ട്രോളുകൾ ഉണ്ട്. അപ്പോൾ ഈ ചില ക്രൈസ്തവ വിഭാഗത്തിൽ പെട്ടവർക്കൊക്കെ ആ ഒരു തോന്നലുണ്ടായി. ചൂടാ പള്ളിയിലെ മാത്രമല്ല, ഡൽഹിയിൽ വെച്ചൊരു പള്ളി, ഡൽഹിയിൽ അടുത്ത കാലത്തെ കോടതി വിധിയെ തുടർന്നൊരു നമ്മുടെ സീറോ മലബാർ സഭയുടെ ഒരു പള്ളി പൊളിച്ചു കളഞ്ഞു. കോടതി വിധിയായിരിക്കും, കോടതി വിധിയാണ്. അപ്പോൾ അന്നുണ്ടായ ഒരു ഒരു വൈകിയിലും വൈകാരിക സൃഷ്ടിയുണ്ട്. അവരെല്ലാം കൊണ്ട് ഇത് കൊണ്ടോ ഇതോ പള്ളി പൊളിക്കുന്നത് അതൊക്കെ ഇപ്പോഴും പ്രചരിക്കുക. മണിപ്പൂരിൽ പള്ളി പൊളിക്കുന്നതാണെന്ന് പറഞ്ഞാൽ മലയാളികളാണെന്ന്, അവിടെ നിന്ന് മലയാളികൾക്ക് അതിന് മാത്രം പ്രാധാന്യമൊന്നുമില്ലെന്ന് തുടങ്ങും. അത് നിൽക്കാൻ പറ്റത്തില്ല. അവിടുത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ കുടിയേറ്റമൊക്കെ കുറവാണ്. അവിടുത്തെ വിദ്യാർത്ഥികളുണ്ടെന്ന് പറഞ്ഞു കേരളത്തിലോ ഒന്ന് എല്ലാവരും കേന്ദ്ര യൂണിവേഴ്സിറ്റിയിലും കണ്ട് പഠിക്കുന്ന കുട്ടികളെ. അപ്പോൾ ഈ ഒരു പ്രചരണം ശരിയല്ല. ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ഹിന്ദു ക്രിസ്ത്യൻ കലാപമല്ല, നേരെ മറിച്ച് രണ്ട് ഈ ഗോത്രവർഗ്ഗക്കാരും അല്ലാത്തവരും തമ്മിലുള്ള പ്രശ്നമാണ്. ഗോത്രവർഗ്ഗക്കാരിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളും മറ്റൊരു ഹിന്ദുക്കളും ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്, അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ അതിനകത്ത് ആർ എസ് എസിനൊന്നും ഒരു റോളുമില്ല, കാരണം ആർക്കും ആ റോൾ എടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ല അവിടെ. ഇത് മനസ്സിലാക്കാതെ ഇവരിങ്ങനെ ഹിന്ദുക്കൾ കൊന്നു തള്ളുന്നു, എന്തൊരു പ്രചരണമാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അവിടുത്തെ ക്രമസമാധാനം എടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതല്ലോ, വിട്ടുകൊടുത്താൽ മതിയല്ലോ. അല്ല, അത് മാത്രമല്ല, അപ്പോൾ ഇവർ ചോദിക്കുന്നത് അപ്പോൾ അവിടെ ക്രമസമാധാനം മുഴുവൻ തകർന്നേ. പണ്ട് ഇതുപോലും ഇല്ലായിരുന്നു. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വർഷം ഞാൻ മറന്നുപോയി, ദേശീയ ഗെയിംസ്, ഇംഫാൽ ദേശീയ ഗെയിംസ് നടന്നിരുന്നു. അന്ന് ഞാൻ ദീപിക വർക്ക് ചെയ്യുക, അന്ന് എനിക്ക് ഞാൻ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ഞങ്ങൾ ഷാജി ജേക്കബ് എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ദീപികയിലെ ഒരു സ്പോർട്സ് എഡിറ്ററായിരുന്നു പോയിരുന്നത്. അവസാനം അപ്പം ഈ ദേശീയ ഗെയിംസിന് കേരളമാണല്ലോ എപ്പോഴും മുമ്പിൽ വരുന്നത്. അപ്പം ആദ്യമായിട്ട് നടത്തിയത് കാരണം ഈ ദേശീയ ഗെയിംസും കൂടെ മുന്നേറി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് എല്ലാത്തിനും ഗോൾഡ് മെഡൽ വേണം. കിട്ടിയേ പറ്റൂ, കിട്ടിയേ പറ്റൂ. അതോടെ മത്സരം അവസാനത്തെ മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ എല്ലാം കത്തിക്കുന്ന അവസ്ഥയായിട്ട് ഈ മണിപ്പൂരുകാർക്ക് എല്ലാത്തിനും ഗോൾഡ് കൊടുത്തിട്ട് അവർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് മണിപ്പൂർ ആ സമയത്ത് ചാമ്പ്യൻ ആവുന്നത്. തോറ്റു കൊടുക്കുന്നു, അല്ല പറ്റത്തില്ല, ജീവനോട് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ കലാപമുണ്ടോ, അത് ഭയങ്കര സഭ, ആർക്ക് പറയാൻ പറ്റുമോ ജീവനോട് തിരിച്ചു വരികയെന്നുള്ളു. ഒരുത്തരം അവിടെ ചെന്ന പത്രക്കാരൊക്കെ എന്നോട് ഷാജിയൊക്കെ പറഞ്ഞു വെച്ചാൽ ഒന്നാം സ്ഥാനോ രണ്ടാം സ്ഥാനം മൊത്തം വെള്ളം കൊടുത്തേക്കാം, പരാതിയും വേണ്ടതാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അതിവൈകാരികതയാണ്, അതിവൈകാരികതയുള്ള സ്ഥലമാണ്. അപ്പോൾ അത് അവരുടെ ഒരു കൾച്ചറാണ്. ഇത് കൺട്രോൾ ചെയ്യാൻ ഇപ്പം പോലും പട്ടാളത്തെയും എല്ലാം ഇറക്കിയിട്ടാന്ന് ഓർക്കണം, അതെ, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാതെ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് ബി ജെ പി ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്ന രീതിയിലുള്ള വ്യാജ പ്രചരണം. സത്യം പറഞ്ഞാൽ വർഗീയത പടർത്തുന്നതിന് പേര് കേസെടുക്കുക ചെയ്യുന്നത് നമ്മൾ. ഇപ്പോൾ എന്നിട്ട് പറയുന്നത് ഇവർ കണക്ക് പുറത്ത് വിടുന്നില്ല, അതങ്ങനെ വിടാറില്ലല്ലോ. നമ്മുടെ ഇവിടെ ആണെങ്കിലും രണ്ട് മതങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടായ നമ്മൾ ജാതി പറയും, മരിച്ചവരുടെ പേര് പോലും പറയാതിരിക്കാൻ നോക്കും അല്ലേ. ഇരുവിഭാഗത്തിലും ആളുകൾ മരിച്ചു, ഇരുവിഭാഗത്തിലും ഉൾപ്പെടെ 6 പേര് കൊല്ലപ്പെട്ടു.
ചിലപ്പോൾ കൊല്ലപ്പെട്ട ഒരു വിഭാഗത്തിലായിരിക്കും. അത് നമ്മുടെ വർഗീയത പടരാതിരിക്കാനുള്ള ഒരു ഒരു കരുതലാണ്. അതിന് പകരം ഈ കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പൊ അവിടെ ഇവാക്വേറ്റ് ചെയ്യുന്നുണ്ട് ആളുകൾ, അവിടെ നമ്മൾ ഒഴിപ്പിക്കുന്നുണ്ട്. അത് വിമാനസ്ഥാന വിമാനങ്ങൾ ഉപയോഗിച്ച് ആസാമിലേക്ക്, ആസാമിലേക്ക് അത് അത്രയും അവർ മുൻകൈ എടുത്ത് ജനങ്ങൾക്ക് കുഴപ്പം വരാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, കണ്ടാ വെടി എന്നുള്ളതാണ്, ഷൂട്ടഡ് സൈറ്റ് ആണ്. അതെ, അതുകൊണ്ടാണ് ഒതുങ്ങിയത്. ഇന്നിപ്പോ ഇന്നൊക്കെ ആയപ്പോഴത്തേക്ക് ഒതുങ്ങി. ഇന്ന് ഏതാണ്ട് ഒതുങ്ങി ഒതുങ്ങി എന്ന് പറഞ്ഞാൽ കണ്ടാ വെടി എന്നുള്ള ഉത്തരവ് ഇട്ടു. കണ്ടാ വെടി വെക്കാൻ ഉത്തരവോടുകൂടെ എല്ലാവരും ജീവനപ്പേടിയായി. ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ, ഈ ആൾക്കൂട്ടം അതിര് കവിഞ്ഞ് രംഗത്തിറങ്ങുന്നതോടെ ഭരണകൂടങ്ങൾ പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ട് പലയിടത്തും. ഉണ്ട് പലയിടത്തും, കാരണം അവർക്ക് ഈ അത് അപ്പം ആ ഒരു ആൾക്കൂട്ട മനഃശാസ്ത്രത്തിലാണ് ഇവർ പിടിച്ചു നിന്നിരുന്നത്. അതിനെ നേരിടാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. വ്യോമസേനയോടും നാവികസേനയോടും കരസേനയോടും ബി എസ് എഫിനോടും ആസാ റൈഫിൾസിനോടും സി ആർ പി എഫിനോടും ഒക്കെ അടിച്ചോളാൻ പറഞ്ഞു. മാത്രമല്ല, ഈ ഇതൊരു 2004 വരെ, എനിക്ക് തോന്നുന്നു 1980 മുതൽ 2004 വരെ ഇതൊരു കലാപ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ സംസ്ഥാനങ്ങൾ. അതുകൊണ്ട് അവിടെയാണ് ഈ പ്രത്യേക പട്ടാള നിയമമൊക്കെ ഉണ്ടായിരുന്നത്. ഈ ശർമ്മള മേത്തിക്കാരിയാണ്. അപ്പം അപ്പം ഈ പറയുന്ന പ്രത്യേക നിയമം ഉള്ളത് കൊണ്ട് അവിടേക്ക് ഒരുപാട് ഈ ഉൾഫാ തീവ്രവാദികളൊക്കെ ശക്തമായി വന്നതിന് സമയത്ത്, ഒരുപാട് നാഗാ കലാപകാരികളൊക്കെ ശക്തമായിരുന്ന കാലത്ത് ഒരുപാട് ഇതിനെ നേരിടാൻ വേണ്ടി ഇവർ ഇപ്പം അവിടുത്തെ സ്ത്രീകളൊക്കെ ബലാത്സംഗം ചെയ്യപ്പെടുകയൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം മാറി ഇവർ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇപ്പോൾ ഉണ്ടായ ഒരു കലാപം, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഈ കലാപം, ഈ കലാപം എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന അവർക്കറിയാം. അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ കലാപമാണ് ഇപ്പോൾ വർഗീയ കലാപ, വർഗീയ കലാപമാക്കി ഹിന്ദുക്കളെ എന്താ കണ്ടോ ആർ എസ് എസ്സുകാർ ചേർന്ന്. അവിടുന്ന് ആർ എസ് എസ് ശക്തമാണെന്ന് നമുക്കറിയത്തില്ല, ഉണ്ടോന്നെ അറിയാം ആർ എസ് എസ്, കാരണം എനിക്ക് തോന്നുന്നില്ല അവരുടെ ഒരു കൾച്ചർ അനുസരിച്ച് ഉണ്ടാവും തോന്നുന്നില്ല. അപ്പം അവർ കൊല്ലുമെന്ന് പറഞ്ഞ് ഈ വ്യാജ എന്ത് എത്ര കാലം ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ നടത്തി മുമ്പോട്ട്, എല്ലാ അർത്ഥത്തിലും. ഇപ്പം കേരള സ്റ്റോറിയുടെ കാര്യത്തിൽ എന്തൊരു വ്യാജ പ്രചരണം, സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവർക്കാർക്കും മിണ്ടാട്ടൊന്നും പറയാനില്ല. 32,000 ആ പാടെ ആ സിനിമേനകത്ത് പറഞ്ഞ 32,000 പേര് വിവിധ സ്ഥലങ്ങളിൽ നിന്നും അവിടെ വന്നിട്ടുണ്ടെന്നാ. കേരളത്തിൽ 32,000 പറഞ്ഞിട്ടില്ല. ഇത് ഡോക്യുമെന്ററി അല്ലല്ലോ, ഇത് ഡോക്യുമെന്ററി അല്ല എന്നുള്ള കാര്യം ഇവരൊന്നും ചിന്തിക്കുന്നില്ല. അല്ല, എന്നിട്ട് ഇപ്പം മിണ്ടാതായി. മാത്രമല്ല, ആദ്യത്തെ ദിവസം 2.5 കോടി ശേഖരിച്ചിരുന്നു. അതായത് 2023 ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഒറ്റ ദിവസം കൊണ്ട് 2.5 കോടി ഉണ്ടാക്കുന്നത്. ഇവരുടെ സിനിമ അത്ര മെച്ചമല്ലെന്നാണ് പറഞ്ഞു. പക്ഷേ എങ്കിലും ഈ വിവാദം കൊണ്ട് സിനിമകൾക്കായി. അപ്പം എൻ്റെ ചോദ്യം, എന്തിനാണ് ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഈ ഇസ്ലാമിക മൗലികവാദികൾക്ക് ഒരു റോളുമില്ല, കാരണം അവിടെ 5-8% വരെ മുസ്ലിംസ് ഉള്ളൂ. അവർ ഈ മണിപ്പൂരിൽ ഈ കലാപത്തിൽ ഒരു പക്ഷത്തുമില്ല. ഈ കലാപം നടത്തുന്നത് മെയ്ത്തികളും കുക്കികളും തമ്മിലാണ്, അല്ലെങ്കിൽ അവരുടെ ജാതി എന്ന് പറഞ്ഞ ഹിന്ദു ക്രിസ്ത്യാനാണ്. ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം കാശ്മീരിൽ ഉണ്ടായ തീവ്രവാദികളെ വീണ്ടും അവർ ഇറങ്ങാനുള്ള ശ്രമമാണ്. അതിന് ശക്തിയായി അടിച്ചമർത്തുകയും ചെയ്തു. അല്ലാതാ പറഞ്ഞു, അതാണ് അതിനാണ് ആരും കാണുന്നതുമില്ല ഇവിടെ. അപ്പൊ ഇവിടെ ഇത്രയും വികാരം, കാരണം ഒരു മുസ്ലിമിന്റെയും ജീവനോടെ പോയിട്ടില്ല. ഇല്ല, ഒരു മുസ്ലിം ആരുടെ ജീവൻ എടുത്തിട്ട്, മുസ്ലിം ഇവിടെ പിക്ചറിലേ ഇല്ല. പക്ഷെ എന്നിട്ടും ഇവിടുത്തെ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ, ഇസ്ലാമിസ്റ്റുകൾ വലിയ വിഷയമാക്കുന്നത് ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിന് ബി ജെ പിയോടുണ്ടാവുന്ന താല്പര്യം ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അതെ, അതുകൊണ്ട് അത് തല്ലിക്കെടുത്താനുള്ള വഴി എന്നില്ല. എന്തൊരു സിമ്പതിയാണെന്നറിയോ, ട്രോളർ ഇറക്കുന്നുണ്ട് ആദ്യം മുസ്ലിങ്ങളെ ഒരു കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ട്. എന്തൊരു സിമ്പതിയാണ്. ഓർക്കണം, ഇവര് സൗദി അറേബ്യ നിങ്ങൾക്ക് ഒരു ബൈബിളും കൊണ്ട് പോകാൻ പറ്റത്തില്ല ഇപ്പോഴും. ആ എം ബി എസ് എന്ന് പറഞ്ഞ ഭരണാധികാരി വളരെ ടോളറൻസ് ഉള്ള ആളായ കാരണം കുറച്ച് മാറ്റങ്ങൾ വരുത്തുണ്ടെങ്കിലും അവിടെ ഒരു ബൈബിളും കൊണ്ട് പോകാൻ പറ്റത്തില്ല. പാകിസ്ഥാനിൽ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനി ആയതിൻ്റെ പേര് തൂക്കിക്കൊല്ലുക, ഇവരാരും മിണ്ടത്തില്ല, ഇവർക്കാർക്കും പ്രതിഷേധമില്ല. എന്നിട്ട് ഇവിടെ പോലും കേരളത്തിൽ ഏറ്റവും അധികം ഈ ക്രൈസ്തവ വിരോധം പ്രസംഗിക്കുന്നത് ചില മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളുണ്ട്. എന്നിട്ടാണ് ഇവർ ഒടുക്കത്തെ ക്രൈസ്തവ സ്നേഹം, ആ ക്രൈസ്തവ സ്നേഹം ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും നിങ്ങൾ എത്ര വിഷം കലർത്തിയാലും കലരേണ്ട ഒരു സാഹചര്യമില്ല. എന്തായാലും മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യകരമായ സാഹചര്യങ്ങളാണ്. അവിടെ കൊല്ലപ്പെടുന്ന ഒരു ഭൂരിഭാഗവും ക്രിസ്ത്യൻ വിഭാഗം. നമ്മൾ ചിന്തിക്കേണ്ട രാജ്യത്തെക്കുറിച്ചാണ്, രാജ്യത്തെക്കുറിച്ചാണ്. നമ്മൾ രാജ്യത്തൊരു കലാപം ഉണ്ടായാൽ അവിടെ എണ്ണ ഒഴിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് അവിടെ കുറ്റപ്പെടുത്തി നശിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? അതിനെ രാജ്യത്തിൻ്റെ സുരക്ഷാ സംരക്ഷണം ഉറപ്പാകുന്ന തരത്തിൽ പരിഹാരത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള മികവും തൻ്റെ ഇടവും കഴിവുമൊക്കെ കേന്ദ്ര സർക്കാരിനുണ്ട്, അവരത് ചെയ്യും. നിങ്ങൾ വെറുതെ ഈ എരിതിയിൽ എരിതിയിൽ എണ്ണ ഒഴിച്ച് മുതലെടുപ്പിന് ശ്രമിക്കരുത്. തിരിച്ചറിയാൻ ഇവിടുത്തെ ജനതയ്ക്കറിയാം. നന്ദി, നമസ്കാരം.